يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين صدق الله العلي العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലെ സത്യവിശ്വാസികളായ സഹോദര സഹോദരിമാരെ, ജീവിതത്തിൻ്റെ സൂക്ഷ്മവും സ്ഥൂലവും രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിൻ്റെ ആജ്ഞകളെയും അവൻ്റെ നിരോധനങ്ങളെയും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിലധിഷ്ഠിതമായ ജീവിതം നയിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് ഈ നിമിഷം വരെ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും അവന്റെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സർവോപരി അള്ളാഹുവിന്റെ ഈ അനുഗ്രഹീത ഭവനത്തിൽ, ഈ അനുഗ്രഹീത സമയത്ത് നമ്മൾ ഒരുമിച്ചു കൂടിയതിനേക്കാൾ മനോഹരമായ രീതിയിൽ അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൌസിൽ പ്രവാചകന്മാരോടും സിദ്ദീഖീങ്ങളോടും ശുഹദാക്കളോടും ഒപ്പം നാഥൻ നമ്മെയും കുടുംബസമേതം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ രാജ്യം കഴിഞ്ഞ ദിവസം അതിൻ്റെ 78-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സ്വാതന്ത്ര്യമെന്നത് അള്ളാഹു മനുഷ്യന് നൽകിയ മഹത്തായ ഒരു അനുഗ്രഹമാണ്. മനുഷ്യന്റെ പ്രകൃതത്തിൽ, സൃഷ്ടിപ്പിൽ, അവന്റെ ഫിത്തുറയിൽ തന്നെ അള്ളാഹു ഉൾപ്പെടുത്തിയ ഒന്നാണ് സ്വാതന്ത്ര്യമെന്നത്. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് ഇസ്ലാമിൽ വലിയ സ്ഥാനവും പരിഗണനയും നമുക്ക് കാണാൻ സാധിക്കും. സ്വാതന്ത്ര്യമുള്ളതുകൊണ്ടാണ് മനുഷ്യന് അവന്റെ ജീവിതത്തെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുക. സ്വതന്ത്രനായ മനുഷ്യന്റെ മുന്നിലാണ് ഈ മഹാത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല തുറന്നു വെച്ചത്. മനുഷ്യന്റെ സ്വതന്ത്രമായ ബുദ്ധിശക്തിയും യുക്തിയുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അള്ളാഹുവിനെ കണ്ടെത്തേണ്ടത് എന്നാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. മനുഷ്യ ജീവിതത്തിന്റെ ഇഹപര മോക്ഷവും വിജയവും അടയാളപ്പെടുത്തുന്ന ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ ഇസ്ലാമിനെ സ്വീകരിക്കുന്നിടത്ത് പോലും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ പരിഗണിക്കുന്ന ദർശനത്തിന്റെ പേരാണ് ഇസ്ലാം എന്നത്. ലാ ഇക്രാഹ ഫിദ്ദീൻ, ദീനിന്റെ കാര്യത്തിൽ നിങ്ങളോട് യാതൊരുവിധ കടുംപിടുത്തവും ഇസ്ലാമിനില്ല എന്നതാണ്. സ്വാതന്ത്ര്യമുള്ളപ്പോഴാണ് മനുഷ്യന് അവൻ ആഗ്രഹിക്കുന്ന കർമ്മങ്ങൾ സ്വന്തം തൃപ്തിയോടും താൽപര്യത്തോടും കൂടി നിർവഹിക്കാൻ കഴിയുക. മനുഷ്യ സമൂഹത്തിന് അള്ളാഹു നൽകിയ മഹത്തായ ഒരു അനുഗ്രഹം. സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ആ സ്വാതന്ത്ര്യത്തിന്റെ വിശാലതയെക്കുറിച്ച് നമ്മൾ കൃത്യമായി ഒന്ന് വിശകലനം ചെയ്ത് പഠിക്കേണ്ടതുണ്ട്.
ലോകത്ത് ഒരു രാഷ്ട്രത്തിൻ്റെയോ ഒരു വ്യക്തിയുടെയോ ഒരു ജനതയുടെയോ ഒന്നും അടിമയാകാതെ, ഒരാളുടെ മുന്നിലും തൻ്റെ ജീവിതത്തെ അടിയറ വെക്കാതെ, അള്ളാഹു നൽകിയ സ്വതന്ത്രമായ ബുദ്ധിശക്തി ഉപയോഗിച്ചുകൊണ്ട് വേണം മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ നിർവഹിക്കാൻ എന്നതാണ് അള്ളാഹു മനുഷ്യന് സ്വാതന്ത്ര്യം നൽകിയതിലൂടെ ആഗ്രഹിക്കുന്നത്. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ. സ്വാതന്ത്ര്യമുള്ള മനുഷ്യന്റെ മുന്നിൽ നന്മയുടെയും തിന്മയുടെയും വഴികൾ കൃത്യമായി കാണിച്ചു തന്ന് നിങ്ങൾക്കിഷ്ടപ്പെട്ട മാർഗം സ്വീകരിക്കാനുള്ള അവകാശം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് വകവെച്ച് നൽകുന്നുണ്ട്. എന്നാൽ ഇന്ന് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചില തെറ്റായ കാഴ്ചപ്പാടുകൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപരിക്കുന്നുണ്ട്. അഥവാ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അനിയന്ത്രിതമായ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, എല്ലാത്തരം നിയന്ത്രണങ്ങളിൽ നിന്നും മുക്തമായ ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള തെറ്റായ കാഴ്ചപ്പാട് മനുഷ്യനെ ദേഹേച്ഛയുടെ അടിമയാക്കാൻ, വികാരങ്ങളും വിചാരങ്ങളും ദേഹേച്ഛയും സൃഷ്ടിക്കുന്ന അരാജകത്വത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ, അത് മനുഷ്യ ജീവിതത്തിന്റെ നിർമ്മാണാത്മകതയേക്കളപ്പുറം സംഹാരത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ദർശനമായി അത് വഴി തെറ്റിപ്പോകുമെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം. ഇസ്ലാം പറയുന്നത് എല്ലാത്തരം അസ്വാതന്ത്ര്യങ്ങളിൽ നിന്നും മനുഷ്യനെ വിമോചിപ്പിച്ചുകൊണ്ട് ദൈവേതരങ്ങളായ മുഴുവൻ ഇസങ്ങളുടെയും പിടുത്തത്തിൽ നിന്ന്, അടിമത്തങ്ങളിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിച്ച് ഏകനായ അള്ളാഹുവിന്റെ മാത്രം അടിമത്തത്തിലേക്ക്, കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിന ളുമാത്തി ഇലന്നൂർ, എല്ലാത്തരം ദൈവേതരമായ അന്ധകാരങ്ങളിൽ നിന്ന് മനുഷ്യനെ വിമോചിപ്പിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രകാശത്തിലേക്ക് നയിക്കാനുള്ള, അങ്ങനെ ആ ദീനിന്റെ പ്രകാശത്തിലേക്ക് ചേർന്ന് നിൽക്കാൻ സ്വതന്ത്രനായ മനുഷ്യന് അവന്റെ സ്വാതന്ത്ര്യത്തെ ഉപയോഗിക്കണമെന്നതാണ്. ഒരു കൂട്ടം മനുഷ്യർ മറ്റൊരു കൂട്ടം മനുഷ്യരുടെ മേൽ യജമാനത്വവും ഉടമസ്ഥാധികാരവും അവകാശങ്ങളുമൊക്കെ സ്ഥാപിച്ചെടുക്കുക എന്നത് അത്തരമൊരു വിഭാഗം ആളുകളെ അടിമകളാക്കി മാറ്റാനും വേറൊരു വിഭാഗം ആളുകളെ ഉടമകളാക്കി മാറ്റാനുമുള്ള ജീവിത കാഴ്ചപ്പാടുകളെ നിരാകരിക്കുന്നു ഇസ്ലാമിന്റെ സ്വാതന്ത്ര്യ സങ്കല്പം എന്നതാണ്. വലഖദ് ബഅസ്ന ഫി കുല്ലി ഉമ്മത്തിൻ റസൂലൻ അനി അബ്ദുല്ലാഹ വജ്തനിബു ത്വാഗൂത്, ഏകനായ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിലൂടെ മനുഷ്യൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ ഒരു സുന്ദരമായ അനുഭൂതിയുണ്ട്. ആ അനുഭൂതിയിലേക്ക് മനുഷ്യനെ ചേർത്തു നിർത്തുക എന്നതാണ് പ്രവാചക നിയോഗത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യമായി വിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തുന്നത്. ഇന്ന് ഭൂമിയിൽ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന എല്ലാത്തരം പ്രശ്നങ്ങളുടെയും കാതലായ വശമെന്ന് പറയുന്നത് മനുഷ്യൻ മനുഷ്യന്റെ മേൽ നടത്തുന്ന യജമാനത്വ ഭാവവും അധിനിവേശവും അധികാരം സ്ഥാപിക്കാനുമുള്ള കാര്യങ്ങളാണ് എന്ന് മനുഷ്യ ചരിത്രത്തെ കൃത്യമായി വിശകലനം ചെയ്യുമ്പോൾ, മനുഷ്യന്റെ ജീവിതങ്ങളെ കൃത്യമായി വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന സംഗതിയാണ് എല്ലാത്തരം ഇത്തരം സ്വേച്ഛാധികാരങ്ങളെയും ഏകാധിപത്യ കാഴ്ചപ്പാടുകളെയും നിരാകരിച്ചു എന്നതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. ഇസ്ലാം മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന സ്വേച്ഛാധിപതിയായ, ധിക്കാരിയായ, ഏകാധിപതിയായ ഒരു ഭരണകർത്താവുണ്ട്, ഫിർഔൻ എന്നാണ് അയാളുടെ പേര്. ചരിത്രം നമുക്കറിയും. അയാൾ പറഞ്ഞത് അന റബ്ബുക്കുമുൽ ആല, ഞാനാണ് സർവോന്നതനായ രക്ഷിതാവ് എന്നതാണ്. ഈ രാജ്യത്തിന്റെ ഉടമസ്ഥാവകാശം എന്റെ കയ്യിലാണ്. അലൈസലി മുൽക്കു മിസ്ര വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി. ഈ തെറ്റായ ഉടമസ്ഥാവകാശത്തെ തിരുത്താൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു പ്രവാചകനെ അയാളുടെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. ആ പ്രവാചകനും ഭരണാധികാരിയും തമ്മിൽ നടക്കുന്ന സംസാരത്തിൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വിശാലമായ കാഴ്ചപ്പാടാണ് വിഷയീഭവിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഫിർഔനിന്റെ അടുക്കൽ ചെന്ന് അയാളുടെ തെറ്റായ നടപടിക്രമങ്ങളെ തിരുത്താൻ തയ്യാറാകുമ്പോ മൂസാ നബിയോട് ഫിർഔൻ പറയുന്ന വർത്തമാനം
എന്റെ കൊട്ടാരത്തിൽ എന്റെ ചെലവിലാണ് നീ ജീവിച്ചത്, ഞാനാണ് നിന്നെ പോറ്റി വളർത്തിയത്, ആ എന്നോടാണോ നീ ധിക്കാരപൂർണമായ സമീപനം സ്വീകരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ അതിന് മറുപടിയായിക്കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഇസ്ലാമിന്റെ സങ്കല്പമാണ് അവതരിപ്പിച്ചത്. വതിൽക നിഅമത്തുൻ തമന്നുഹ അലിയ, നീ എനിക്ക് ചെയ്തു തന്നു എന്ന് പറയുന്ന നിന്റെ അനുഗ്രഹങ്ങളുണ്ടല്ലോ, ആ നിഅമത്തുകളുണ്ടല്ലോ. അൻ അബ്ബത്ത ബനി ഇസ്രായീൽ, ബനു ഇസ്രായീൽ ജനതയെ അടിമകളാക്കി സ്വാതന്ത്ര്യമില്ലാത്ത ജനതയാക്കി നീ മാറ്റിയതിന്റെ അനുരണനങ്ങൾ മാത്രമാണ് എന്ന്. അതുകൊണ്ടാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവരുടെ വിശ്വാസത്താൽ പ്രദീപ്തമായ ഒരു അനുഭൂതിയായി മാറുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം. നമുക്കറിയും നമ്മുടെ രാജ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും അതേപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന്റെയും കീഴിൽ രണ്ട് നൂറ്റാണ്ടിലധികം വൈദേശികമായ ആധിപത്യത്തിന്റെ കീഴിൽ കഴിഞ്ഞുകൂടിയ ഒരു രാജ്യമാണ്. ഈ രണ്ട് നൂറ്റാണ്ടുകാലം രാജ്യത്തെ ജനത സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് വൈദേശിക ആധിപത്യത്തിൽ നിന്ന് രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കാനുള്ള പോരാട്ടത്തിൽ വിശ്വാസികളുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ അടയാളപ്പെടുത്തിയത്. ഉമ്മത്തിന് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ പ്രചോദനമായി മാറിയത് അതവരുടെ വിശ്വാസത്താൽ പ്രദീപ്തമായ പ്രചോദനമായ ഒരു ജീവിത കാഴ്ചപ്പാടാണ് എന്ന്. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തത് പള്ളി മിമ്പറുകളാണ്, പള്ളി ദറസുകളാണ്, അതേപോലെ തന്നെ കൃഷിയിടങ്ങളാണ്, മുസ്ലിങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളാണ്. അങ്ങനെ പള്ളി മിമ്പറുകളും പള്ളി ദറസുകളും മുസ്ലിങ്ങളുടെ ആത്മീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഇടങ്ങളിലൊക്കെയും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാട് സമൂഹത്തിലേക്ക് പകർന്നു നൽകാൻ, അങ്ങനെയാണ് ശഹാദത്തിലേക്ക് പോലും നീണ്ടുപോകുന്ന സുന്ദരമായ ഒരു ചരിത്രത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭൂമികയിൽ അടയാളപ്പെടുത്താൻ ഈ ഉമ്മത്തിന് സാധിച്ചത് എന്ന്. മാപ്പെഴുതി കൊടുക്കാനും വിദേശികളുടെ ചെരുപ്പ് നക്കാനും ചൂണക്കാനും തയ്യാറാകാത്ത ഒരു ജനത, സ്വന്തം ജീവിതത്തെ മറ്റുള്ളവരുടെ മുന്നിൽ അടിയറ വെക്കാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ച ഒരു ജനത, അവരാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയിൽ മുന്നേ നടന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കേണ്ട സംഗതിയാണ്. എന്നാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ സമുദായം ഇൻവെസ്റ്റ് ചെയ്ത മുഴുവൻ സംഗതികളെയും നിരാകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോ ആവർത്തിച്ചാവർത്തിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ സമുദായത്തിന്റെ റോളിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചിന്തിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലാണുള്ളത്. നമുക്കറിയും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ പേര് ഇന്ത്യ ഗേറ്റിൽ എഴുതി വെക്കുമ്പോ അതിലേറ്റവും കൂടുതൽ ആളുകളുടെ പേര് ചേർക്കപ്പെട്ടത് ഈ സമുദായത്തിന്റെ പ്രതിനിധികളാണ്. അതിന്റെ കാരണമെന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി അത്രമാത്രം ദാഹിച്ചു കഴിഞ്ഞ ഒരു ജനതയുടെ മുന്നിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കൃത്യമായ വഴികൾ അടയാളപ്പെടുത്തി കൊടുക്കാൻ ഈ സമുദായത്തിന് സാധിച്ചു എന്നത് തന്നെയാണ്. നമ്മൾ ആലോചിച്ചു നോക്കിയേ, മഹാനായ മുഹമ്മദ് അലി എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയാൻ, മൗലാന മുഹമ്മദ് അലി പറഞ്ഞത് എന്നെ അടക്കം ചെയ്യുന്ന മണ്ണ് അഥവാ ഒരു വിശ്വാസിയുടെ വിശ്വാസമാണ് താൻ എവിടെയാണോ അടക്കം ചെയ്യപ്പെടുന്നത് അതാണ് തന്റെ അടിസ്ഥാന മണ്ണ് എന്നത്. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്ര, എന്നെ അടക്കം ചെയ്യുന്ന മണ്ണാണ് എന്റെ അടിസ്ഥാന മണ്ണ്, അതുകൊണ്ട് എന്റെ മയ്യത്ത് മറപാടേണ്ടത് ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ മണ്ണിലായിരിക്കണം, അല്ലെങ്കിൽ സ്വാതന്ത്ര്യമുള്ള ഒരു ആറടി മണ്ണാണ് ഞാൻ അവകാശപ്പെടുന്നത്, ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്നമാ ഹിയ ഇഹ്ദൽ ഹുസ്നൈൻ നസ്റു അവിശഹാദ, ഒന്നെങ്കിൽ രാജ്യം സ്വതന്ത്രമാകുന്നതുവരെ അല്ലെങ്കിൽ എന്റെ ജീവൻ വെടിയുവോളം സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ പോരാടിക്കൊണ്ടിരിക്കുമെന്ന് മൗലാന മുഹമ്മദ് അലി ജൌഹർ പറഞ്ഞ വർത്തമാനം. ഇവിടെ നിന്ന് കിട്ടി ഈ കരുത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ വർത്തമാനം മഹാനായ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു മുഅത്ത യുദ്ധത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോ തന്റെ കൂടെയുള്ള
സഹപ്രവർത്തകരെ, പോരാളികളെ പ്രചോദിപ്പിച്ചുകൊണ്ട് പറഞ്ഞ വർത്തമാനമാണ് മുഅത്തയുടെ രണഭൂമിയിൽ വിജയം വരെ അല്ലെങ്കിൽ ഷഹാദത്ത് വരെ നമ്മൾ പോരാടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് വൈദേശിക ആധിപത്യത്തിൽ നിന്ന് ഈ രാജ്യത്തെ സ്വതന്ത്രമാക്കാനുള്ള പോരാട്ടങ്ങളിൽ ധാരാളം മുസ്ലിം പണ്ഡിതന്മാരുടെ പേരും സാധാരണക്കാരുടെ പേരും നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, മത സംസ്കാര ഭാഷാ വൈവിധ്യങ്ങളുടെ സംഗമഭൂമിയായ നമ്മുടെ രാജ്യം എല്ലാ സംസ്കാരങ്ങളെയും എല്ലാ മതത്തെയും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച നമ്മുടെ രാജ്യം, എല്ലാ മത കാഴ്ചപ്പാടുകളെയും ഉൾക്കൊണ്ട ഒരു രാജ്യം, നാനാത്വത്തിൽ ഏകത്വമെന്ന് പറയുന്ന സുന്ദരമായ ഒരു സംസ്കാരത്തെ വികസിപ്പിച്ചെടുത്ത ഒരു രാജ്യം. എന്നാൽ രാജ്യത്തിന്റെ ഈ സംസ്കാരത്തിന്, അതിന്റെ പൈതൃകത്തിന് വിഘ്നം നിൽക്കുന്ന, അതിനെ കൊഞ്ഞനം കുത്തുന്ന തരത്തിലേക്ക് രാജ്യത്തിന്റെ ഭരണചക്രം തിരിക്കുമ്പോൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എങ്ങനെയാണ് നേടിയെടുത്തത് എന്ന് ആവർത്തിച്ച് നമ്മൾ പഠിക്കണം. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ മതജാതി ചിന്തകൾക്ക് അതീതമായി ഈ രാജ്യനിവാസികൾ ഒന്നിച്ച് കൈകോർത്തത് അവിടെ മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ ഉള്ള വകതിരിവില്ലാതെ, വേർതിരിവില്ലാതെ. അങ്ങനെയാണല്ലോ സാമൂതിരിയോടൊപ്പം കുഞ്ഞാലിമരക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാണല്ലോ കുഞ്ഞായി മുസ്ലിയാരോടൊപ്പം മങ്ങാട്ടച്ചനെയും ടിപ്പുവിന്റെ ഒപ്പം പൂർണ്ണയെയും അങ്ങനെയുള്ള ധാരാളം ആളുകൾ, സാക്ഷാൽ മഹാത്മാഗാന്ധിയോടൊപ്പം അബുൽ കലാം ആസാദിനെയും മൗലാന ഷൗക്കത്ത് അലിയെയും മൗലാന മുഹമ്മദ് അലിയെയും പോലെയുള്ള ആളുകൾ അവരെ കാണാൻ സാധിക്കുന്നത്. എല്ലാത്തരം വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഈ രാജ്യത്തെ ജനതയ്ക്കുണ്ട് എന്നതുകൊണ്ടാണ്. അങ്ങനെയാണ് ആ സ്നേഹ സാഹോദര്യ ബന്ധത്തിലൂടെയാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം പുലർന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം. അതിന്റെ അനുരണനങ്ങൾ അൽഹംദുലില്ലാ നമുക്ക് സമകാലീന ലോകത്തും കാണാൻ സാധിക്കുന്നു എന്നത് ഈ രാജ്യത്തിന്റെ പൈതൃകത്തിന് ദോഷം വരുത്താൻ ആരൊക്കെ ശ്രമിച്ചാലും അത് സാധിക്കുകയില്ല എന്ന സുന്ദരമായ പ്രതീക്ഷയുടെ വർത്തമാനങ്ങൾ കൂടിയാണ്. നമ്മൾ ആലോചിച്ചു നോക്ക്, പൗരത്വം നിരോധിക്കാൻ വേണ്ടി രാജ്യത്ത് നിന്ന് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമ്പത്തും ശരീരവും ചെലവഴിച്ച് പോരാടിയ ഒരു ജനതയെ രാജ്യത്തിന്റെ മണ്ണിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ പുറത്താക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ യുവത്വം ക്യാമ്പസുകളിൽ ആസാദി വിളിച്ചത് എല്ലാ ജാതിമതഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിന്നതാണ് എന്ന്. ഇത്രയും മഹിതമായ പാരമ്പര്യമുള്ള ഒരു രാജ്യത്തിന്റെ സംസ്കാരത്തെ ബ്രിട്ടീഷുകാർ പയറ്റിയ, സാക്ഷാൽ ഫിർഔൻ പയറ്റിയ, വജഅല അഹ്ലഹ ശിയഅ, ആളുകളെ വിവിധ കക്ഷികളാക്കി തട്ടുകളാക്കി തരംതിരിച്ച്, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്നത് തങ്ങളുടെ ഭരണത്തിന്റെ ഒരു രീതിശാസ്ത്രമായി കൊണ്ടു നടക്കാൻ തയ്യാറാകുമ്പോ, മതത്തിന്റെ പേരിൽ വേലികെട്ടി രാജ്യനിവാസികളുടെ ഇടയിൽ വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുമ്പോ, അങ്ങനെ സ്വാതന്ത്ര്യം ഹനിക്കുമ്പോ, എന്താണ് നിങ്ങൾ തിന്നേണ്ടത്, എന്താണ് കുടിക്കേണ്ടത്, എന്താണ് ധരിക്കേണ്ടത് അല്ല നിങ്ങളുടെ കിടപ്പറയിൽ പോലും കടന്നുവന്ന് നിങ്ങളുടെ മക്കളുടെ എണ്ണം എത്രയാണ് എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് രാജ്യത്തിന്റെ പൈതൃകത്തെ തിരുത്തിയെഴുതിക്കൊണ്ട് സിലബസുകൾ കയ്യേറിക്കൊണ്ട് ആ സിലബസുകൾ തിരുത്തി എന്താണ് ഈ രാജ്യനിവാസികളായ പുതിയ തലമുറ പഠിക്കേണ്ടത് എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് തിട്ടൂരമിറക്കുന്ന ഒരു രാജ്യത്ത് ഇനിയും സ്വാതന്ത്ര്യ സമരത്തിന്റെ പുതിയ സ്വാതന്ത്ര്യ കാഴ്ചപ്പാടുകളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട, അതിനെക്കുറിച്ച് ചർച്ചകളും സെമിനാറുകളും സംഘടിപ്പിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹിതമായ ആശയത്തെ നശിപ്പിക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും അതിനെതിരെ ജാതി മതഭേദമന്യേ വേലിക്കെട്ടുകൾ തീർക്കാൻ, പ്രതിരോധ നിര തീർക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ രാജ്യത്തെ സമീപ വർഷങ്ങളിലെ ഏറ്റവും വലിയ സ്വേച്ഛാധിപത്യ രാജ്യമായി ഡെമോക്രസി റിപ്പോർട്ട് 2024 നമ്മുടെ രാജ്യത്തിന്റെ പേര് എഴുതി ചേർക്കുമ്പോൾ, ഈ രാജ്യത്തിന്റെ പൈതൃകത്തെ കുഞ്ഞനം കുത്തുമ്പോൾ, ഈ രാജ്യത്തിന്റെ സംസ്കാരത്തെ നിരാകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ കാണിക്കുമ്പോൾ, രാജ്യത്തിന്റെ പൈതൃകത്തെ തിരിച്ചുപിടിക്കാൻ അതിസ്ലാമിന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്, സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, റുസ്തമിന്റെ കൊട്ടാരത്തിൽ നമ്മൾ വിവിധ സന്ദർഭങ്ങളിൽ മനസ്സിലാക്കിയ ഒരു സംഗതിയാണ്. റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനിയായി റിബഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു കയറി ചെല്ലുന്നുണ്ട്. റുസ്തമിന്റെ മുഖത്ത് നോക്കി അദ്ദേഹം പറഞ്ഞ വർത്തമാനം, ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ സ്വേച്ഛാധിപതികളുടെയും ഏകാധിപതികളുടെയും ധിക്കാരികളുമായ ഭരണകൂടത്തിന്റെ മുഖത്ത് നോക്കി പറയാനുള്ള ആർജവവും തന്റേടവും വിശ്വാസത്താൽ പ്രദീപ്തമായ പ്രചോദനം
ചരിത്രം ഉമ്മത്ത് മുസ്ലിമ നേടിയെടുക്കേണ്ടതുണ്ട്. എന്തിനാ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോ റുസ്തമിന്റെ മുഖത്ത് നോക്കി ഇബ്രാഹിം ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞങ്ങൾ വന്നത് ലിത്തുഹരിജന്നാസ, സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഇസ്ലാമിന്റെ മഹീതമായ കാഴ്ചപ്പാട്, ലിത്തുഹരിജന്നാസ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദില്ലാഹി വഹ്ദ വമിൻ ദീഖി ദുനിയാ ഇലാ സഅതി ദുനിയാ വൽ ആഖിറ വമിൻ ജൗരിൽ അദിയാനി ഇലാ അദ്ലിൽ ഇസ്ലാം. ഇത് റുസ്തമിനോട് മാത്രം പറഞ്ഞ വർത്തമാനമല്ല, ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ ധിക്കാരപൂർണമായ സമീപനം സ്വീകരിക്കുന്ന ഭരണകൂടത്തിന്റെ മുഖത്ത് നോക്കി മുസ്ലിം സമൂഹത്തിന് പറയാനുള്ള വർത്തമാനമാണ്. എല്ലാത്തരം മനുഷ്യനിർമ്മിതമായ പ്രത്യേക ശാസ്ത്രങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് ഏകനായ അള്ളാഹുവിന്റെ അടിമത്തത്തിലേക്ക് ജനങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ, എല്ലാത്തരം അനീതി നിറഞ്ഞ ഒരു ജീവിത പരിസരത്തു നിന്ന് നീതിയുടെ, ശാന്തിയുടെ, സമാധാനത്തിന്റെ, പരക്ഷേമ തൽപരതയുടെ സുന്ദരമായ ഒരു ജീവിത കാഴ്ചപ്പാടിലേക്ക് ജനതയെ കൂട്ടിക്കൊണ്ടുപോകാൻ, അതേപോലെ തന്നെ ദുനിയാവിന്റെ കുടിശിൽ നിന്ന്, ദുനിയാവിന്റെ ക്ലിഷ്ടതയിൽ നിന്ന് പരലോകത്തിന്റെ വിശാലതയിലേക്ക്, പരലോകത്തിന്റെ വിശാലതയിലേക്ക്, അങ്ങനെയുള്ള ഒരു പരലോകത്തിൽ വിശ്വസിക്കുന്ന ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ, ആ ഇബാദത്ത് എന്നത് കേവലം ആരാധനകളിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പരിമിതമായ കുറെ കർമ്മങ്ങളല്ല, തങ്ങളുടെ ജീവിത കാഴ്ചപ്പാട് തന്നെ മനുഷ്യന്റെ മുന്നിൽ ബൽദത്തുൻ തയ്യിബ എന്ന് പറയുന്ന വിശുദ്ധമാക്കപ്പെട്ട ഒരു രാജ്യത്തെ സംവിധാനിക്കലാണ് എന്ന് തിരിച്ചറിഞ്ഞ ജനത പള്ളി മെമ്പറുകളിൽ നിന്ന് ഊർജമുൾക്കൊണ്ടുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചത് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രചോദനമായി തീരേണ്ടതുണ്ട്. എന്നാൽ അഭിനവ ഫിർഔൻമാരും അഭിനവ നംറൂദുമാരും അഭിനവ ഖാറൂൻമാരും ഈ രാജ്യത്തെ രാഷ്ട്രീയമായി, സാമ്പത്തികമായി, സാംസ്കാരികമായി ഈ രാജ്യനിവാസികളെ അടിമകളാക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ലിബറലിസം പറയുന്ന ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ട്. ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്ന് പറയുന്നത് മനുഷ്യന്റെ മഹത്വത്തെ ഇടിച്ചുതാഴ്ത്തി കന്നുകാലികളുടെ സംസ്കാരത്തിലേക്ക്, കന്നുകാലികളുടെ സ്വാതന്ത്ര്യത്തിലേക്ക്. ഉലായിക്കൽ അൻആമി ബൽഹും അവല് എന്ന് ഖുർആൻ പറഞ്ഞില്ലേ, മൃഗങ്ങളെക്കാൾ അതപ്പതിച്ച തരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ലിബറലിസം സംസാരിക്കുമ്പോ, അഥവാ അനിയന്ത്രിതമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോ, മനുഷ്യനെ അവന്റെ ശുദ്ധമായ പ്രകൃതത്തിലേക്ക്, അവന്റെ ഫിത്റയിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള സ്വതന്ത്ര ചിന്തകളും പോരാട്ടങ്ങളുമാണ് നിരന്തരം നടക്കേണ്ടത്. ഇനി നമ്മൾ ആലോചിച്ച് നോക്ക്, ലിബറലിസം പറയുന്ന ഒരു സ്വാതന്ത്ര്യത്തിന്റെ കാഴ്ചപ്പാട്, ഒരു മനുഷ്യൻ വലിയൊരു കെട്ടിടത്തിന്റെ മുകളിൽ കയറി നിന്നിട്ട് ഞാൻ താഴേക്ക് ചാടി മരിക്കുമെന്നത്, ആത്മഹത്യ ചെയ്യുമെന്നത്, അതെന്റെ സ്വാതന്ത്ര്യമാണ്, എന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, അതിലൊരാളും ഇടപെടേണ്ടതില്ല എന്ന അപകടകരമായ ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ലിബറലിസം സംസാരിക്കുമ്പോ ആ മനുഷ്യനോട് വലാ തഖ്തുലു അൻഫുസകും, നീ ആത്മഹത്യ ചെയ്യല്ലേ, അത് നിന്നോട് ചെയ്യുന്ന അക്രമമാണ്, അനീതിയാണ് എന്ന് പറഞ്ഞ് അവന്റെ സ്വാതന്ത്ര്യത്തിന് സംരക്ഷണ ഭിത്തി ഒരുക്കുന്ന മഹിതമായ ഒരു ആദർശത്തെക്കുറിച്ചാണ് ഇസ്ലാമിന് ലോകത്തോട് പറയാനുള്ളത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം. അങ്ങനെയൊരു ആദർശം, അങ്ങനെയുള്ളൊരു ആദർശം നെഞ്ചേറ്റിയ ഒരു ജനത ലോകത്തിന്റെ മുന്നിൽ അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സുന്ദരമായ കാഴ്ച. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോ നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ മറ്റൊരു രാജ്യത്ത് നമ്മുടെ ആദർശ സഹോദരങ്ങൾ അവരുടെ പിറന്ന മണ്ണിന്റെ വിമോചനത്തിന് വേണ്ടി അവരുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോ അവരെക്കുറിച്ച് അനുസ്മരിക്കാതെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള അനുസ്മരണങ്ങളും ചിന്തകളും പോലും പൂർത്തിയാവുകയില്ല എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കൊളോണിയലിസത്തിന്റെ എല്ലാത്തരം മുഖങ്ങളും പേറി തികച്ചും അടിമസമാനമായ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനത, ഫലസ്തീനിലെ നമ്മുടെ ആദർശ സഹോദരങ്ങൾ അവരുടെ വിശുദ്ധ മണ്ണിന്റെയും അവരുടെ വിശുദ്ധ നാടിന്റെയും വിമോചനത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ആളുകളെ രക്തസാക്ഷിത്വത്തിലേക്ക് പറഞ്ഞേക്കുമ്പോ ആ ജനതയെ അഭിവാദ്യം ചെയ്യാതെ, ആ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഒരു സ്വാതന്ത്ര്യ ആഘോഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നുപോകാൻ പാടില്ല എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഫലസ്തീനിന്റെ സ്വാതന്ത്ര്യത്തോട് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി മുതൽ ഇങ്ങോട്ടുള്ള ആളുകൾ പുലർത്തിയ
സമീപനം എന്തായിരുന്നു എന്ന്, അനുഭാവപൂർണമായ സമീപനത്തിന്റെ മുന്നിൽ വേട്ടക്കാരന്റെ മുന്നിൽ ചോരക്കൊതിയോടുകൂടി കാത്തുനിൽക്കുന്ന ഒരു ജനതയ്ക്ക് ജനതയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ, അവരെ അടിച്ചമർത്താനും ഇല്ലായ്മ ചെയ്യാനും തയ്യാറാകുമ്പോ ഈ വേട്ടക്കാരന്റെ റോളിൽ നിൽക്കുന്ന ആളുകളോട് നോ പറയാനും അവരുടെ പ്രവർത്തനങ്ങൾക്ക് രാജ്യത്തിന്റെ പിന്തുണയില്ല എന്ന് പ്രഖ്യാപിക്കാനും സാധിക്കേണ്ട ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ കണ്ട കിനാവ് ഇന്ന് നമ്മുടെ ആദർശ സഹോദരങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ അവരുടെ സ്വാതന്ത്ര്യത്തേക്കുള്ള വഴിയിൽ നമ്മളാൽ സാധ്യമാകുന്ന അടയാളപ്പെടുത്തലുകൾ ഉണ്ടാവേണ്ടതുണ്ട്. ഇനിയും നമ്മൾ പഠിക്കണം. നമ്മുടെ അയൽ രാജ്യത്ത്, ബംഗ്ലാദേശ് എന്ന് പറയുന്ന നമ്മുടെ അയൽ രാജ്യത്ത് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, വർഷങ്ങളായി ഒരു ഭരണാധികാരി ആ രാജ്യത്തെ ജനതയെ വളരെ മോശമായ രീതിയിൽ അടക്കി വാഴാൻ തീരുമാനിച്ചപ്പോ, മോശമായ രീതിയിൽ അടിച്ചമർത്താനും തങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കാനും അധികാര കസേരയെ ഉറപ്പിക്കാൻ തീരുമാനിച്ച് അധികാര കസയെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോ ജനജീവിതം ദുസ്സഹമാക്കി മാറ്റിയപ്പോ ഗതികെട്ട ജനത തെരുവിലിറങ്ങി തങ്ങളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഭരണാധികാരികളുടെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ആർജവം കാണിച്ചുവെങ്കിൽ, എന്ന് മാത്രമല്ല മരണഭയത്തെ അതിജയിച്ച ഒരു ജനത അവർ പ്ലാൻ ചെയ്ത വിപ്ലവം വിജയിപ്പിച്ചെടുത്തുവെങ്കിൽ ആ രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് രാജ്യത്ത് നിന്ന് വളരെ നിന്ദ്യമായി മറ്റു രാജ്യങ്ങളിലേക്ക് അഭയം തേടി ഒളിച്ചോടേണ്ട ഗതികേടിലേക്ക് എത്തപ്പെട്ടുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം, എല്ലാത്തരം സ്വേച്ഛാധിപതികൾക്കും ഏകാധിപതികൾക്കും കാലം കാത്തുവെച്ചത് അതാണ് എന്ന് ഇനിയും അറിയേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ട യുവാക്കളായ സുഹൃത്തുക്കൾ, ബംഗ്ലാദേശിൽ അവരുടെ അത്തരമൊരു പോരാട്ടത്തിന് നേതൃത്വം നൽകിയതിന് മുന്നിൽ നിന്നത് യുവാക്കളും വിദ്യാർത്ഥികളുമാണ്. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അവിടെയും മുന്നിൽ നിന്നത് യുവാക്കളാണ്, വിദ്യാർത്ഥികളാണ്. അതുകൊണ്ടാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, ഒന്നാം പ്രധാനമന്ത്രി മഹാനായ ജവഹർലാൽ നെഹ്റു പറഞ്ഞത്, ഇന്ത്യയുടെ മണ്ണ് അനുഭവിക്കണമെങ്കിൽ ക്യാമ്പസുകളിൽ പോയി അതിനെക്കുറിച്ച് പഠിക്കണമെന്ന് പറയാൻ മാത്രം യുവാക്കളും വിദ്യാർത്ഥികളും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന സുന്ദരമായ കാഴ്ചകൾ അയവിറക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, രാജ്യത്തെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളെ ചെറുക്കാനുള്ള പോരാട്ടത്തിൽ നമ്മൾ മുൻപന്തിയിൽ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ രാജ്യത്തിന്റെ ചരിത്രം പഠിക്കണം, ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കണം. അങ്ങനെയുള്ള ചരിത്ര പഠനങ്ങൾ മുന്നോട്ടുള്ള പോക്കിന് നമ്മുടെ ഗതിവേഗം വർദ്ധിപ്പിക്കും. അതാണ് ഖുർആൻ പറഞ്ഞത്, വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക. നബിയെ, താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ജനതയുടെ ചരിത്രം താങ്കളുടെ മുന്നിൽ ഞാൻ വിശദീകരിക്കുന്നത് ആത്മാഭിമാനത്തോടുകൂടി അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള കരുത്ത് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ചരിത്ര പഠനങ്ങളെ ആ ഒരു ഭൂമികയിൽ നോക്കിക്കാണാൻ, ചരിത്ര പഠനങ്ങളെ ആ ഒരു മാപിനിയിലൂടെ വിശകലനം ചെയ്യാൻ, മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിന്ന് ആർജവവും തന്റേടവും കരുത്തും ലഭിക്കാൻ ചരിത്ര പഠനങ്ങളെ ഉപയോഗപ്പെടുത്തി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ആവർത്തിച്ചാവർത്തിച്ച് പഠിക്കുകയും വിശകലനം ചെയ്യുകയും അതിന്റെ അനുരണനങ്ങൾ സ്വന്തം ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് വിപ്ലവകരമായ മുന്നേറ്റത്തിന് രാജ്യനിവാസികൾ തയ്യാറാവേണ്ട ഒരു സാമൂഹിക രാഷ്ട്രീയ പരിസരത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ ഒരർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാടും രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും കൃത്യമായി വിശകലനം ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലകും വലിൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം വദഉഹു ഇന്നഹു ഹുവൽ ബറുൽ കരീം. Details, please contact 8547539820.